Hi friends, welcome back to Bosco Campus Vision. Today I am going to discuss the paper Visual Programming for Semester 5 BCE students. 2018 scheme onwards introduce the pudiyoru paper aanu Visual Programming ennu parayunnathu. Ee oru paper il ASP.NET എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സിലബസ്. വിഷ്വൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു പേപ്പറിൽ നാല് മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ASP.NET എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആൻഡ് വെബ് പ്രോഗ്രാമിങ്ങിനെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ ആൻഡ് ASP.NET ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഈ ASP.NET ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ക്വിക്ക് പ്രിവ്യൂ, പിന്നെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് CSS യൂസ് ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്കിങ്, പിന്നെ സെർവർ കൺട്രോൾസ്, ഡിഫറെൻറ്റ് കൺട്രോൾ ബട്ടൺസ്, ടെക്സ്റ്റ് ബോക്സസ്, ലേബിൾസ്, റേഡിയോ ബട്ടൺസ്, കൺട്രോൾ ലിസ്റ്റ് കൺട്രോൾസ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് കൂടാതെയുള്ള വെബ് സെർവർ കൺട്രോൾസായ ഇമേജ്, ഹൈപ്പർ ലിങ്ക്, ഫയൽ അപ്ലോഡിങ്, കാലണ്ടർ കൺട്രോൾസ്, ഇതൊക്കെ എങ്ങനെയാണ് ഈ ASP.NET വഴി നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വിഷ്വൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നൊരു പേപ്പർ കേരള യൂണിവേഴ്സിറ്റിയുടെ BSc കമ്പ്യൂട്ടർ സയൻസ് BCA സ്റ്റുഡൻസിന് ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു പേപ്പറാണ്, ഫസ്റ്റ് പേപ്പറാണ്. ഇതുവരെ നമുക്കിതിനൊരു പ്രീവിയസ് ഇയർ റെഫറൻസോ ഒന്നുമില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു പേപ്പർ ASP.NET എന്ന് പറയുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പേപ്പർ കേരള യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫിഫ്ത്ത് സെമസ്റ്ററിലാണ്, ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ ഫിഫ്ത്ത് സെമസ്റ്ററിലാണ് പുതിയ സ്കീം അനുസരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ASP.NET ഇസ് എൻ ഓപ്പൺ സോഴ്സ് സെർവർ സൈഡ് വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ഡിസൈൻഡ് ഫോർ വെബ് ഡെവലപ്മെൻറ്റ് ടു പ്രൊഡ്യൂസ് ഡൈനാമിക് വെബ് പേജസ്. സോ ഇതൊരു ഓപ്പൺ സോഴ്സ് കാറ്റഗറിയിലുള്ള സെർവർ സൈഡ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൺസെപ്റ്റാണ് ASP.NET എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് ടു അലോ പ്രോഗ്രാമേഴ്സ് ടു ബിൽഡ് ഡൈനാമിക് വെബ്സൈറ്റ്സ്, ആപ്ലിക്കേഷൻസ് ആൻഡ് സർവീസസ്. It allows user to use a full-featured programming language such as C# or VB.NET to build web applications easily. So ee oru programming language allengil ee oru programming concept C# polulleyum VB.NET polulleyum ulla programming languages ubayogichu നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ C# പോലെയും VB.NET പോലെയുള്ള ലാംഗ്വേജസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഇതിൽ പ്രോഗ്രാമിംഗ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ASP.NET വാസ് ഫസ്റ്റ് റിലീസ്ഡ് ഇൻ ജാനുവരി 2002 വിത്ത് വേർഷൻ 1.0 ഓഫ് .NET ഫ്രെയിംവർക്ക് and is the successor to Microsoft Active Server Pages, that is ASP technology. ASP.NET is built on Common Language Runtime, that is CLR, allowing programmers to write ASP.NET code using any supported .NET languages. So ASP.NET framework ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് 2002 ദ വേർഷൻ ഇസ് 1.0. സോ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ടെക്നോളജി എന്തെന്ന് വെച്ചാൽ ആക്റ്റീവ് സെർവർ പേജസ് ടെക്നോളജിയാണ്. സോ ദാറ്റ് ഇസ് ASP denotes.
ASP.NET Active Server Pages Technology ആണ് സോ ഇതൊരു കോമൺ ലാംഗ്വേജ് റൺ ടൈമിൽ ബിൽഡ് ചെയ്തതാണെന്ന് പറയുന്നു ദാറ്റ് മീൻസ് ഇത് നമുക്ക് വേറെ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും സപ്പോർട്ട് ചെയ്ത് നമുക്ക് ASP.NET കോഡ് എഴുതാൻ പറ്റും അതാണ് കോമൺ ലാംഗ്വേജ് റൺ ടൈം സപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു C#, VB.NET പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ സപ്പോർട്ടോടുകൂടി ASP.NET കോഡുകൾ നമുക്ക് എഴുതാൻ പറ്റും സോ ASP.NET എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് സെർവർ സൈഡ് വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കാണ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അട്രാക്റ്റീവും ഡൈനാമിക്കും ആയിട്ടുള്ള വെബ് പേജസും വെബ് ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ് ആപ്ലിക്കേഷൻസും സർവീസസും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫുൾ ഫീച്ചേർഡ് ആയിട്ടുള്ള പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഉപയോഗിച്ച് നമുക്ക് ഇതിൽ കോഡുകൾ എഴുതാവുന്നതാണ് C#, VB.NET പോലുള്ള കോഡുകൾ ഉപയോഗിച്ച് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് സെർവർ പേജസ് ടെക്നോളജിയാണ് മൈക്രോസോഫ്റ്റിൻ്റെ ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് കോൾഡ് ASP. ASP.NET വെബ് പ്രോഗ്രാമിംഗ് ASP.NET ഇസ് എ വെബ് ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോം വിച്ച് പ്രൊവൈഡ്സ് എ പ്രോഗ്രാമിംഗ് മോഡൽ എ കോംപ്രിഹെൻസീവ് സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് വേരിയസ് സർവീസസ് റിക്വയർഡ് ടു ബിൽഡ് അപ്പ് റോബസ്റ്റ് web applications for PC as well as mobile devices etc. So this ASP.NET എന്ന് പറയുന്നത് ശരിക്കും ഒരു വെബ് ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആണ് ഓക്കെ ഇത് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ കൂടിയാണെന്നാണ് പറയുന്നത് അതായത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിന് മൊബൈൽ ഡിവൈസസിന് ഒക്കെ വെബ് ആപ്ലിക്കേഷൻസിന് ഒക്കെയും നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ ASP.NET എന്ന് പറയുന്നത് ആൻഡ് ദിസ് ASP.NET വർക്ക്സ് ഓൺ ദി ടോപ്പ് ഓഫ് HTTP പ്രോട്ടോക്കോൾ and uses the HTTP commands and policies to set a browser to server bilateral communications and cooperations so ivide ee browserum serverum thammulla communication help cheyina protocol nu parayunnathu hypertext transfer protocol aanu HTTP protocol inde basis ilana ivide ASP.NET വർക്ക് ചെയ്യുന്നത് സോ ബ്രൗസറും സെർവറും തമ്മിലുള്ള റിക്വസ്റ്റ് റെസ്പോൺസ് കമ്മ്യൂണിക്കേഷൻസും കോപ്പറേഷൻസും ഒക്കെ ഇവിടെ നടക്കുന്നത് സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോളായ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൻ്റെ കമാൻഡ്സും പോളിസീസും ബേസ് ചെയ്തിട്ടാണ് ദ ASP.NET ആപ്ലിക്കേഷൻ കോഡ്സ് ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫോളോയിങ് ലാംഗ്വേജസ് ദറ്റ് ഇസ് C#, വിഷ്വൽ ബേസിക് .NET, JScript, J#, etc. So ASP.NET നമുക്ക് വേറെ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും ബേസിൽ നമുക്ക് കോഡ് എഴുതാമെന്ന് പറഞ്ഞു അതിന് ഹെൽപ്പ് ചെയ്യുന്ന ലാംഗ്വേജസാണ് ഈ പറഞ്ഞ C#, VB.NET, JScript, J#, ഒക്കെ ആൻഡ് ASP.NET ഇസ് യൂസ് ടു പ്രൊഡ്യൂസ് ഇൻട്രാക്റ്റീവ് ഡേറ്റ ഡ്രിവൺ വെബ് ആപ്ലിക്കേഷൻസ് ഓവർ ഇൻ്റർനെറ്റ് സോ ഇൻ്റർനെറ്റ് ബേസ് ചെയ്തിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് യൂസർ ഇൻട്രാക്ഷൻസ് കുറച്ച് കൂടുതലുള്ള വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഈ ASP.NET ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് കൺട്രോൾസ് സച്ച് ആസ് ടെക്സ്റ്റ് ബോക്സസ് ബട്ടൺസ് ലേബിൾസ് ഫോർ അസംബ്ലിങ് കോൺഫിഗറിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് കോഡ് ടു ക്രിയേറ്റ് HTML പേജസ് സോ ഈ ടെക്സ്റ്റ് ബോക്സസ് ബട്ടൺസ് ലേബിൾസ് റേഡിയോ ബട്ടൺസ് ഇങ്ങനെയുള്ള ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് കൺട്രോൾസ് ASP.NET സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ സിലബസിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഈ ടോപ്പിക്സുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും സോ ഇവയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കുറേ അധികം ആപ്ലിക്കേഷൻസ് ഇതിൽ റൺ ചെയ്യാൻ പറ്റും അട്രാക്റ്റീവ് ആയിട്ടുള്ള HTML പേജസ് നമുക്ക് ഈ കോഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും സോ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ദ ASP.NET ആപ്ലിക്കേഷൻസ് കോഡ് ക്യാൻ ബി റിട്ടേൺ ഇൻ വിച്ച് ലാംഗ്വേജസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് എക്സ്പ്ലെയിൻ ദ ASP.NET വെബ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ASP.NET എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് എന്താണ് ഈ ASP.NET എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്
അത് എപ്പോൾ ജനറേറ്റ് ചെയ്തതാണ്, അതിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണ്, ആൻഡ് ഇതുപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, വെബ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ബോസ്കോ ക്യാമ്പസ് വിഷൻ. ബൈ.